നമസ്കാരം. വക്രദൃഷ്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രളയകാലത്ത് സർക്കാർ ലോക പരാജയമായിരുന്നുവെന്ന നമ്മുടെ സി എ ജിയുടെ റിപ്പോർട്ട്. പ്രളയകാലത്ത് പല ഡാമിനും റൂൾ കർവ് പോലും ഇല്ലായിരുന്നുവെന്നാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ടെത്തിയിരിക്കുന്നത്. കാര്യം സി എ ജി ആണ് പറയുന്നത്. സംഗതി കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദമാണെന്നൊക്കെ ചുമ്മാ രാഷ്ട്രീയ ചർച്ചകളിൽ പറയാമെങ്കിലും സി എ ജി പറഞ്ഞാൽ പറഞ്ഞതാണ്. അതങ്ങനെ കിടക്കും. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കണക്കും മറ്റ് കിടിപിടികളും സി എ ജി വക പുറകെ വന്നോളും എന്നറിയിച്ച് ഇന്നത്തെ വക്രദൃഷ്ടി ആരംഭിക്കുന്നു. മുല്ലപ്പെരിയാർ ബേബി ഡാമിലെ 10-20 മരങ്ങൾ, അതായത് കുറച്ച് താന്നി കൊന്ന ഉന്നം പൂമരം തുടങ്ങി വെള്ളത്തിൽ നിൽക്കുന്ന ആർക്കും വേണ്ടാത്ത പാഴ്മരങ്ങൾ വെട്ടിയതിനാണോ ഇത്ര ബഹളം എന്നതാണ് നമ്മുടെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ സംശയിക്കുന്നത്. അല്ലെങ്കിലും മന്ത്രി ശശീന്ദ്രന് എല്ലാ കാര്യങ്ങളും വളരെ നിസ്സാരമായി മാത്രമേ തോന്നുകയുള്ളൂ. നല്ലൊരു യോഗിയുടെ ലക്ഷണമാണത്. യോഗമില്ലാത്തവർക്കും ഈ വക ഗുണഗണങ്ങൾ കിട്ടുമോ എന്തോ. എന്തായാലും തമിഴ്നാടുമായുള്ള വിശദമായ ചർച്ചയ്ക്കൊടുവിലാണ് മരം മുറിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അതിൻ്റെ കത്തും കുറുപ്പടിയും മിൻസും സൈസും ഒക്കെ പുറത്തു വന്നു. എന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാസ്ക് വെച്ച് കള്ളം പറയുന്ന മന്ത്രി റോഷി അഗസ്റ്റിനാണ് മറ്റൊരു മരണ മാസ്. അണ്ണാന്റെ കയ്യിൽ നിന്ന് ലത് കളഞ്ഞത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയ കണക്കിരുന്നത്. അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയ ലത് ഏത്? എ കശുവണ്ടി, ബി മാങ്ങാണ്ടി, സി തേങ്ങാണ്ടി. ഇതെന്തുവാടെ അണ്ണാൻ്റെ ലത്? അയ്യോ, അണ്ണാൻ്റെ ലതല്ല, അണ്ണാന്റെ കയ്യിൽ നിന്ന് കളഞ്ഞലത്. ഇത് എന്നെ കൊണ്ട് ഏതാണ്ടൊക്കെ വിളിച്ച് പറയിക്കാൻ. അല്ല, ഈ ചോദ്യം ഇപ്പൊ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ടി കെ ജോസിനെ വിളിച്ച് സംസാരിച്ചു. നവംബർ 1 അങ്ങനെ ഒരു മീറ്റിംഗ് ചേർന്നിട്ടില്ലെന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മീറ്റിംഗ് നടന്നിട്ടില്ല. ആ യോഗത്തിന്റെ മിനിറ്റ്സാണ് എന്റെ കയ്യിലുള്ളത്. ആ മിനിറ്റ്സിലുള്ള ഭാഗമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശശി വളരെ ആലോചിച്ച് പറയും. ആ മിനിറ്റ്സിലുള്ള ഭാഗമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് അനുവദിക്കുന്ന കാര്യം പരിശോധനയിലാണ് എന്ന് മാത്രമല്ല, ഇതിന് ഇതാ തേർഡ് മുല്ലപ്പെരിയാർ ഡാം, ദ പ്രിൻസിപ്പൽ സെക്രട്ടറി ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കേരള ഇൻഫോംഡ് ദ പെർമിഷൻ ഫോർ കട്ടിംഗ് ഡൗൺ ദി ഐഡൻറ്റിഫൈഡ് 15 ട്രീസ് ഈസ് ബീയിങ് പ്രോസസ്ഡ് എന്ന് മാത്രമേ ഉള്ളൂ. പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ദർ ഈസ് നോ ഡിസിഷൻ ആസ് യു സെഡ് ഹിയർ. തേങ്ങാണ്ടി ഇത്തരത്തിലുള്ള യോഗം നടക്കുന്നതിന് മുമ്പായിട്ട് അവർ സന്ദർശിച്ചിരുന്നുവെന്നും കെ എസ് ഇ ബിയുടെ ഉദ്യോഗസ്ഥരും അവരെയും വിളിച്ച് അന്വേഷിച്ചു. കാര്യം ഇപ്പം നമ്മുടെ പറമ്പിക്കുളം ആളിയാർ ഉൾപ്പെടെയുള്ള ചർച്ചകൾ വരുമ്പം അവരുടെയും വിഷയങ്ങൾ വരുന്നുണ്ട് എന്നുള്ള നിലയിലുള്ള അൺഫോർമൽ അതിനകത്ത് അത്ര ഡിസിഷൻസ് എടുക്കുകയോ മിനിറ്റ്സ് ചെയ്യുകയോ. ആ യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു രേഖകളും ഇല്ല. അങ്ങനെ മീറ്റിംഗ് ഫോർമലായോ അൺഫോർമലായോ നടത്തിയിട്ടില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. എടേ, നീ തേങ്ങാണ്ടിയാന്ന് പറഞ്ഞത്? ഞാൻ ആദ്യം ഇതാ പറഞ്ഞത്. ഏത് പറഞ്ഞത്? മാങ്ങാണ്ടിയാ പറഞ്ഞത്. നീ മാങ്ങാണ്ടിയല്ല, തേങ്ങാണ്ടിയാ പറഞ്ഞത്. എന്റെ പൊന്നാണ് ഞാൻ മാങ്ങാണ്ടി എന്ന് പറഞ്ഞ സത്യം. 17-ാം തീയതി മീറ്റിംഗ് ചേർന്നില്ല എന്ന് ഞാൻ എവിടെ ഇങ്ങനെ പറഞ്ഞു. 1-ാം തീയതി മീറ്റിംഗ് ചേർന്നതിനെ കുറിച്ച് ഞാനോട് ചോദിച്ചത്, ആ കവറിംഗ് ലെറ്ററിൽ കാണിച്ച ഡേറ്റും 1-ാം 11-ാം 1-ാം 11-ന് ചേർന്ന യോഗത്തിൻ്റെ തീരുമാന പ്രകാരം എന്നുള്ളതാണ് ആ നിങ്ങൾ എന്നെ കാണിച്ച മിനിസിൻ്റെ ഭാഗമായിട്ട് കാണിച്ചത്. 1-ാം 11-ന് യോഗം ചേർന്നില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. കശുവണ്ടി 1-ാം തീയതി മീറ്റിംഗ് ചേർന്നു എന്നുള്ളതിൻ്റെ ഒരു കോപ്പിയുടെ ഒരു ഫ്രണ്ട് ആണല്ലോ 1-ാം 11-ന്ന് പറയുന്നത്. ആ ഡേറ്റ് യോഗം ചേർന്നില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. എന്നെ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ചു. 1-ാം തീയതി മീറ്റിംഗ് ഇങ്ങനെ തീരുമാനമുണ്ടോ? ചേർന്നിട്ടില്ല എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ മിനിറ്റ്സ് അന്വേഷിച്ചു. ഒന്നിന്റെ യോഗ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് മിനിസ് എനിക്ക് ഇതുവരെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. കശുവണ്ടി തന്നെ അതെ ഉറപ്പിച്ച് ഉറപ്പിച്ച് ഇനി മാറ്റാൻ പറ്റത്തില്ല. ഇനി മാറ്റാനില്ലല്ലോ. കമ്മിയുടെ അടുത്ത് പറയാൻ പോകും. കമ്പ്യൂട്ടർ ട്രിഗർ എ കശുവണ്ടി. അത് പറയാം, അത് കറക്റ്റ് ചെയ്യാൻ മതിയല്ലേ. ഇനി എന്താ വേണ്ടത്? ഈ പറഞ്ഞ കാര്യം ശരിയാണോ എങ്കിൽ ഇനി അതിനകത്ത് വീഴ്ച വന്നിട്ടുണ്ടോ, അങ്ങനെ രേഖയുണ്ടോ? ഉണ്ടെങ്കിൽ ഇനിയും പറയുന്നു. അങ്ങനെ 1-ാം തീയതി മീറ്റിംഗ് ചേർന്നതിൻ്റെ ഡോക്യുമെന്റ്സിൻ്റെ രേഖ ഉണ്ടെങ്കിൽ ശരിയായ അഭിപ്രായം എനിക്കില്ല. തീർത്തു പറയാം, ശരിയായ അഭിപ്രായം എനിക്കില്ല. ഇനി എൻ്റെ ആവശ്യമില്ല. ഏതുണ്ടെങ്കിൽ അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ചീഫ് സെക്രട്ടറി ഏൽപ്പിച്ചു. ഈ ഉത്തരവ് റദ്ദ് ചെയ്തു. കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരുമിച്ച് നീങ്ങുമ്പോൾ ഇത്തരം വാർത്തകൾക്കല്ല പ്രസക്തി. ശശി വളരെ ആലോചിച്ച് പറയും. ആ യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് എന്റെ കയ്യിലുള്ളത്. ആ മിനിറ്റ്സിലുള്ള ഭാഗമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്റെ ദൈവമേ, എന്നെ കാലം തീയതിയിരിക്കുകയാണല്ലോ ഇത്.
കാര്യങ്ങളൊക്കെ ആരൊക്കെ അറിഞ്ഞാലും നമ്മൾ പറഞ്ഞ അറിയണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചാൽ പിന്നെ ഒന്നും പറയാനില്ല അല്ലെങ്കിൽ പിന്നെ നാടൊട്ടുക്ക മരമുറി പറഞ്ഞ് കത്തിക്കയറുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി മാത്രം മിണ്ടുന്നില്ല മൗനം വിദ്വാന് ഭൂഷണം ഇവിടെ തമിഴനില്ല മലയാളി ഇല്ല എല്ലാവരും ഇന്ത്യക്കാരാ വാളയാറ് കഴിഞ്ഞാൽ എത്ര തമിഴന്മാർ വേണേ വന്നോട്ടെ പുല്ലപ്പെരിയാർ ഇത് ഇഷ്ടം പോലെ വെള്ളമെടുത്ത് കുടിക്കേ കുളിക്കേ നീന്തി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ബേബി ഡാമിലെ മരമുറിക്ക് അനുമതി നൽകിയത് തമിഴ്നാടുമായുള്ള വിശദമായ ചർച്ചയ്ക്കൊടുവിൽ ജലവിഭവ അഡീഷണൽ സെക്രട്ടറി അടക്കം ഉദ്യോഗസ്ഥരും തമിഴ്നാട് ഉദ്യോഗസ്ഥരും യോഗം ചേർന്നത് സെപ്റ്റംബർ 17ന് കുട്ടിച്ചാച്ചെന്ന് ചോദിക്ക് ചേട്ടാ ചോദിച്ചാലും സത്യമൊന്നും പറയാൻ പോകുന്നില്ല 5ാം തീയതി 5 മന്ത്രിമാർ തമിഴ്നാട് മന്ത്രിമാർ ബേബി ഡാം സന്ദർശിക്കുന്നു മണിക്കൂറുകൾക്കകം സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഈ ഉത്തരവിറക്കുന്നു ഇതൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞില്ല വനം മന്ത്രി അറിഞ്ഞില്ല ജലവിഭവ വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വേറെ ആളുകളെ ഇറക്കുമതി ചെയ്യേണ്ടി വരും കേരളത്തിൽ മോന്റെ വീടെവിടെയാണ് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു ഗൂഢാലോചനയാണ് ഞങ്ങൾ പറയണത് മോൻ കേൾക്കുന്നുണ്ട് കേൾക്കാൻ പറ്റില്ലെങ്കിൽ വർത്തമാനം പറയാൻ പറ്റില്ലേ മോനെ തീർച്ചയായും ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ഉത്തരവിറക്കിയത് അവസാനം ഒരു ഉദ്യോഗസ്ഥനെ മാത്രം ബലിയാടാക്കി ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഉദ്യോഗസ്ഥൻ എത്രയോ യോഗം ചേർന്നിട്ട് മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥൻ തീരുമാനമെടുത്തത് അപ്പൊ നിയമവിരുദ്ധമായ ഒരു കാര്യം കേരളത്തിന്റെ താല്പര്യങ്ങളെ ഹനിക്കുന്ന ഒരു കാര്യം സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ കേസ് ദുർബലപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് മുല്ലപ്പെരിയാർ കേസിലുണ്ടായിരിക്കുന്നത് ഇതിന് സർക്കാർ വലിയ വില കൊടുക്കേണ്ടി വരും എത്ര നേരമാണ് ചോദിക്കുന്നു എന്തെങ്കിലും ഒന്ന് പറയണോ ഒന്നും പറയാനില്ല ഉമ്മൻചാണ്ടി ഇതിഹാസമാണ് ഉമ്മൻചാണ്ടി ഉത്തമനാണ് ഉമ്മൻചാണ്ടി ഉദാര മനസ്കനാണ് ഉമ്മൻചാണ്ടി ഉലകം വെല്ലും വാലിഭനാണ് എന്തൊക്കെ പറഞ്ഞാലാണ് ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ പുകഴ്ത്താൻ സാധിക്കുക ഇതിനെല്ലാം കാരണം ഇതിഹാസം എന്ന കോഫി ടേബിൾ പുസ്തകം ഉമ്മൻചാണ്ടിയെ വരച്ചിടുകയാണ് അവിടെ ഉമ്മൻചാണ്ടിയെ മറിച്ചിട്ടവരുമുണ്ടായിരുന്നു ഒരു സെമി കേഡർ പുസ്തക പ്രകാശനം ഗുൾഫിഞ്ചിനെ കുറിച്ച് ഐസക് എന്ന പുസ്തകത്തിന്റെ പ്രകാശനത്തിന് ഞങ്ങൾ ക്ഷണിക്കും വരാതിരിക്കരുത് അക്രമം എവിടെ ഉണ്ടായാലും ഞങ്ങൾ അവിടെ എത്തിയിരിക്കും ഇന്നും ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളോടൊപ്പം ഒട്ടി നിന്നുകൊണ്ട് ജനമനസ്സുകളെ നെഞ്ചിലേറ്റിയ ഒരു നേതാവ് ഉമ്മൻചാണ്ടിക്ക് സമാനമായ ഒരാൾ കേരളത്തിൽ ഉണ്ടോ എന്നത് സംശയമാണ്. എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതെന്താ എന്താന്ന് അറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ടമാണ്. എനിക്കും കുറേശ്ശെ ഇഷ്ടമാണ്. എനിക്കറിയാം, എന്റെ നാട്ടിലൊക്കെ ഞാൻ അത്ഭുതത്തോട് നോക്കിക്കണ്ടിട്ടുണ്ട്. 3 മണിക്ക് അദ്ദേഹം ഒരു കല്യാണ വീട്ടിൽ പോയത് എനിക്കറിയാം. പുലർച്ചെ 3 മണിക്ക് ഉച്ചക്കല്ല. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? കിടക്കട്ടെന്നേ. സാർ പോയി കിടന്നോളൂ. ഞാനൊന്നും പറയട്ടെ. എന്നാ സാർ പറയും? പുലർച്ചെ 3 മണിക്ക് വീട്ടിൽ പോയ, കല്യാണത്തിന് വീട്ടിൽ പോയ, ഇങ്ങനെ ഒരു നിതാന്തമായ യാത്ര നടത്തി, വിശ്രമരഹിതമായ പൊതുപ്രവർത്തനം നടത്തി, ജനമനസ്സുകളെ കീഴടക്കാൻ മറ്റൊരു നേതാവിന് കേരളത്തിൽ സാധിച്ചിട്ടില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. സോ പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. എനിക്ക് എന്നും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. ഞങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. പക്ഷെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും കണ്ടാ മിണ്ടാത്ത, അല്ലെ കണ്ടാ സംസാരിക്കാത്ത, കരുവോടുകൂടി വെറുപ്പോടുകൂടി നോക്കിക്കാണുന്ന പതിവൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ ചില ചുവടുവെപ്പുകളൊക്കെ ഉണ്ട്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്ത് കാണുമ്പോഴും എപ്പ കാണുമ്പോഴും ചിരിച്ചുകൊണ്ട് എന്നെ എന്നും സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം. അതുവരെ ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കണ്ണൂരിൽ അന്ന് രാവിലെ 7:45 ജനസമ്പർക്ക പരിപാടി തുടങ്ങിയതാ. നിങ്ങൾ പറഞ്ഞാ വിശ്വസിക്കോ? പിറ്റേ നാള് പുലർച്ചെ അഞ്ചര മണിക്കാണ് ആ ജനസമ്പർക്ക പരിപാടി തീരുന്നത്. ഇത് ശരിക്കും നടന്നാണോ? വിശ്വാസം വരണില്ലല്ലേ. ഒരു സന്ദർഭങ്ങളിൽ മൂത്രം ഒടിക്കാൻ പോകുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാനത് ചോദിച്ചു വന്നപ്പോഴേ ഉമ്മൻചാണ്ടിക്ക് ടോയ്ലറ്റിലൊന്നും പോകണ്ടേ?
ഇത് ഭക്ഷണമില്ല, കുടിക്കുന്നൊരു വെള്ളം കുടിക്കുക എന്നതിനപ്പുറത്ത് ഇതൊന്നുമില്ലാതെ ജനത്തെ മുഴുവൻ കണ്ട് മുഴുവൻ അവസാനത്തെ ആളെയും വിട്ടതിന് ശേഷമാണ് ഉമ്മൻചാണ്ടിയുടെ അന്നത്തെ ആ യജ്ഞം കണ്ണൂരിൽ അവസാനിപ്പിച്ചത്. സത്യമായിട്ട് നടന്നതാടാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നിന്റെ മുഖത്ത് നോക്കുമ്പോ ഒരുമാതിരി വിശ്വസിക്കാത്ത പോലെ. അന്ന മുഖത്തേക്ക് നോക്കണ്ട. ഇത് നീ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഇനി പറയാൻ പോണത് നീ വിശ്വസിക്കത്തേ ഇല്ല. ഞാൻ ഇവിടെ പറയുന്നു, ഈ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഒരു റോൾ മോഡലാക്കാൻ സാധിക്കുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കേരളത്തിൽ ആദ്യമായി നിയോജക മണ്ഡലത്തിൽ ഒരു എം എൽ എ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൻ്റെ മാതൃക പിന്നീട് വന്ന ഒരുപാട് തലമുറകൾക്ക് ഒരിക്കലും വിശ്രമമില്ലാത്ത ജോലിയാക്കി നമുക്കെല്ലാം മാറ്റി തന്നതും ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. ഇന്ന് നമുക്കൊന്നും വേറൊരു നിവൃത്തിയില്ല. സാറ് അദ്ദേഹം കാണിച്ചു തന്നൊരു പാതയുണ്ട്. അതിലൂടെ അല്ലാതെ കേരളത്തിൽ ഒരു ജനപ്രതിനിധിക്കും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ജീവിതത്തെ വളരെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നേരിടാമെന്നത് വിജയിച്ച ഒരാളെ നോക്കി പഠിച്ചാലേ ശരിയാക്കും. ചേച്ചി, അച്ഛൻ പറയുന്ന പോലെ അതിന് അളിയനെ പോലെ പറ്റിയ വേറൊരാളില്ല. ഈ നിമിഷം മുതൽ അളിയനാണ് എന്റെ ഗുരു. അദ്ദേഹം വലിയ പണ്ഡിതനല്ല, വലിയ വായനക്കാരനല്ല. പക്ഷേ ഈ വായനക്കാരെക്കാളും പണ്ഡിതരെക്കാളും കൂടുതൽ, ഏറ്റവും കൂടുതൽ അസാമാന്യമായ കോമൺ സെൻസ് ഉള്ള ഒരാളാണ്. ഇനി എത്ര കാലം എടുത്തിട്ടാണെങ്കിലും ഈ ഗുരുകുലവാസം കൊണ്ട് ഞാൻ ഇതൊക്കെ അളിയന്റെ കയ്യിൽ നിന്ന് പഠിച്ചെടുത്തിട്ട് ഇവിടുന്ന് പോകുള്ളൂ അളിയ. ഞാൻ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വലം കൈയായി പ്രവർത്തിക്കാൻ കിട്ടിയ അവസരമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുമ്പോൾ എന്റെ ഏറ്റവും വലിയ അനുഭവ സമ്പത്ത് എന്ന് ഞാൻ കരുതുകയാണ്. പിന്നെ വളരെ അപകടകാരിയായിട്ടുള്ള ഒരു ഡിബേറ്ററാണ്. എന്റെ ഒരു ശൈലി ഉണ്ടായിരുന്നത് ആര് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ ചോദിച്ചോട്ടെ ചോദ്യം എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി എഴുന്ന വെക്കുമ്പോ സൂക്ഷിക്കണം, രണ്ട് ചോദ്യം അപ്പുറം കണ്ടിട്ട് വേണം മറുപടി പറയാൻ തുടങ്ങാൻ. കാരണം ഒരു ഗെയിം പ്ലാൻ ഉണ്ടാവും കക്ഷിക്ക്. അപ്പോ നമ്മള് സൂക്ഷിച്ചില്ലെങ്കിൽ കുരുങ്ങും. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും, അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. കിഫ്ബി ഒരുപാട് വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്, കിട്ടിയതുപോലെ തിരിച്ചും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ വിവാദത്തിൽ ഒരിക്കൽ പോലും അങ്ങടപെട്ട് ആക്ഷേപിച്ചിട്ടില്ല. ആകെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത് ഓഡിറ്റിനെ കുറിച്ച് മാത്രമാണ്. ആ ഒരു സത്യസന്ധത വളരെ വലുതാണ്. ഉമ്മൻചാണ്ടിക്ക് മാത്രം മനസ്സിലായുള്ളത്, അതും പറയാം. ഇല്ല, ഇതെന്താ ഈ സാധനം എന്നുള്ളത്. ഇതിന്ന് കേരളത്തിന്റെ വലിയൊരു കരുത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ആര് വന്നാലും ഇത് ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. ഒരു അവസരം കിട്ടിയപ്പോ പറഞ്ഞു തരുന്നു. പലരും പറഞ്ഞു, കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു, പല അഭിപ്രായ വ്യത്യാസങ്ങളും ഞങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതൊക്കെ ആണെങ്കിലും എന്നൊക്കെ അവർ പറഞ്ഞു. ഞാൻ പറയട്ടെ, മറ്റൊരു കക്ഷിയുടെ നേതാവാണ് ഞാൻ. എനിക്ക് അദ്ദേഹവുമായി നേരിട്ട് ഏറ്റുമുട്ടിയ ഒരു രംഗം ഓർമ്മയേയില്ല, ഏറ്റുമുട്ടാൻ കഴിയേ. പല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഒഴിഞ്ഞു പോരുക എന്നല്ലാതെ മുഖത്ത് നോക്കി എതിർത്ത് പറയാൻ കഴിയാത്ത. കുട്ടേട്ടാ, ഇനി എനിക്ക് എന്താണ് വേണ്ടേ? കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ? എന്തിന്? പേഴ്സിൽ വെക്കാനാ. നെക്സ്റ്റ്. കീറിയ ഷർട്ട് ഒരു കാലത്ത് ഒരു ഫാഷനായിരുന്നു. പുതിയ ഷർട്ട് പോലും കീറിക്കൊണ്ട് വരുന്ന ചെറുപ്പക്കാരെ കാണാൻ. അയ്യോ, ദാരിദ്ര്യം! ഒരു കാറിൽ എത്ര പേരെ കയറ്റ എന്ന് മുൻചാണ്ടി ചോദിച്ചു. ഉമ്മൻചാണ്ടി മുഖ്യ സ്ത്രീ ഒന്നും ചേർക്കാതെയാണ് ഉമ്മൻചാണ്ടി ആളുകൾ വിളിക്കുന്നത്. എൻ്റെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് ഞാൻ ഉമ്മൻചാണ്ടിയെ കൊണ്ട് വധുവരന്മാരെ പരിചയപ്പെടുത്താൻ പോവാ. എൻ്റെ അടുത്തൊരു ബന്ധു കുട്ടി, 4 വയസ്സായുള്ളൂ. ഞങ്ങൾ ഉമ്മൻചാണ്ടിയുമായിട്ട് പോകുമ്പോൾ അയാളുടെ മുമ്പേ പുറകിൽ നിന്ന് വിളിച്ച, ഉമ്മൻചാണ്ടി. എല്ലാവരും അയാളെ തിരിഞ്ഞു നോക്കി. അങ്ങനെ കൊച്ചുകുട്ടികൾക്ക് ഉമ്മൻചാണ്ടി എന്ന് വിളിക്കാൻ, വൃദ്ധന്മാർക്ക് ഉമ്മൻചാണ്ടി എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ലോകത്തെ ഒരേ ഒരു ഉമ്മൻചാണ്ടി, അത് നമ്മുടെ ഉമ്മൻചാണ്ടി. അതാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രത്യേകത. കഴിഞ്ഞിട്ടില്ല. ഞാൻ 50 വർഷം പൂർത്തിയാക്കി ഈ രംഗത്ത് പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് പാർട്ടിക്കും എന്നെ വിജയിപ്പിച്ച നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്കുമാണ്. വിനയം കോരി ഒഴിക്കണ്ട. യു സേ ദ ലൈൻ സ്പീസിംഗ്ലി, ദാറ്റ്സ് ഓൾ. പ്രത്യേകമായ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.